ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ നിന്ന് ആഷിക്ക് എത്തിയിട്ടുണ്ട്. ആഷിക്ക്, എങ്ങനെയുണ്ട് ഇടുക്കിയിലെ മഴ, അതുപോലെ തന്നെ ഡാമുകളുടെ സംഭരണ ശേഷി? ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഡാമിൻ്റെ സ്ഥിതി എന്താണ്, ഇടുക്കി വിശേഷിച്ച് ഇടുക്കി ഡാമിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, സംഭരണം കാര്യമായി കൂടുന്നുണ്ടോ എന്നൊക്കെ. ശരത്ത്, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാലാം ദിവസമാണ് തുടർച്ചയായ മഴ ലഭിക്കുന്നത്. വർഷകാലം ആരംഭിച്ചത് മുതൽ കുറഞ്ഞ ദിവസങ്ങളിൽ മഴ കുറച്ച് ലഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളായി ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഡാമുകളെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ ആശങ്ക ഇപ്പോൾ പ്രസക്തി ഇല്ലാത്തതാണ്. കാരണം കടുത്ത വേനലും മഴ മാറിയുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇടുക്കി ഡാമിലടക്കം 15% താഴേക്ക് വെള്ളം, ജലനിരപ്പ് താഴ്ന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ പെയ്ത മഴ ഡാമിലെ ജലനിരപ്പിൽ ഉയർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇടുക്കി ഡാമിൽ ഇപ്പോൾ 15% ജലനിരപ്പാണ് ഉള്ളത്. അത് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 2 അടി ഉയർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് ഡാമുകളെ സംബന്ധിച്ചെടുത്താണെങ്കിലും പ്രധാനപ്പെട്ട ഡാമുകളിലൊന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. മുല്ലപ്പെരിയാർ ഡാമിൽ അവസാന വിവരം ലഭിക്കുമ്പോൾ 114 അടി ഉയരത്തിലായിരുന്നു ജലനിരപ്പ്. പക്ഷേ ചെറു ഡാമുകൾ, ഇടുക്കി ജില്ലയിൽ നിരവധി ചെറു ഡാമുകളുള്ള ജില്ലയാണ്, അതുകൊണ്ട് തന്നെ ഈ ചെറു ഡാമുകളിലെല്ലാം വെള്ളം ഉയരുകയും ഡാമുകൾ തുറന്നു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിലും കല്ലാർകുട്ടി, ലോവർ പെരിയാർ അടക്കമുള്ള ഡാമുകൾ തുറന്നുവിട്ടു. അതിനു മുമ്പും മറ്റു ഇങ്ങനെ ചെറു ഡാമുകൾ തുറന്നു വിടുന്നത് ജില്ലയിലെ പുഴകളിലും മറ്റും ജലനിരപ്പ് ഉയരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴകൾക്ക് ഓരത്ത് താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. വരും മണിക്കൂറുകളിൽ അങ്ങനെ ഉണ്ടായാൽ അതിനുള്ള സാഹചര്യങ്ങളും സന്നാഹങ്ങളും പൂർണ്ണമായും തയ്യാറായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ദിവസം ഇന്നലെയെല്ലാം നല്ല ശക്തമായ മഴ പെയ്തിരുന്നു. ഈ മഴയത്തും കാറ്റും അനുഭവപ്പെട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു. ഈ കാറ്റത്ത് നിരവധി നാശനഷ്ടങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി മരങ്ങൾ മറിഞ്ഞു വീണു, മണ്ണിടിഞ്ഞുമൊക്കെ വീടുകൾക്ക് വീടുകൾ തകരുന്ന സാഹചര്യമുണ്ടായി, വാഹനങ്ങൾ തകരുന്ന സാഹചര്യമുണ്ടായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തന്നെയും കുമളി ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി, മരം ഒടിഞ്ഞു വീണ്. അങ്ങനെ ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം, മരം വീണും മറ്റും ഗതാഗതം തടസ്സപ്പെടുന്നതുമായ സാഹചര്യങ്ങളെല്ലാം ജില്ലയിൽ മഴയോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കൂടാതെ ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായും പറയേണ്ടത്, ഇന്നും ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന നേരമാണ്. ഇന്ന് നേരം പുലർന്ന് ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ലോറേഞ്ചിലടക്കം കാണുന്നതെങ്കിൽ മഴ അല്പനേരത്തിനകം തന്നെ ആരംഭിക്കും എന്നാണ് അനുമാനിക്കുന്നത്. രാത്രിയെല്ലാം ശക്തമായ മഴ ഇവിടെ ലഭിച്ചിരുന്നു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ജില്ലയിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്കടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഷീബ ജോർജ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും വരും മണിക്കൂറുകളിലെ മഴയുടെ തോതനുസരിച്ച് ഈ ജാഗ്രതാ മുന്നറിയിപ്പ് മറ്റ് നിലയിലേക്ക് എത്തുവാനും സാധ്യതയുണ്ട്. ശരത്ത്, ശരി. ആഷിക്ക് ഇതുവരെയുള്ള വിവരങ്ങളാണ് സൂചിപ്പിച്ചത്.